വസിച്ചിടുവാൻ സ്വർഗ മണ്ഡപം വീട്ടിറങ്ങി വന്ന ഉന്നതനാം തങ്ക പ്രാവേ നീ വന്നിന്നിൽ ഇന്നു മതി വസിക്ക വന്ന ഉന്നതനാം തങ്ക പ്രാവേ നീ വന്നിന്നിൽ ഇന്നു മതി വസിക്ക തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതം കഴിഞ്ഞ ഈ നല്ല സമയത്ത് പൗർവിഷൻ ടിവിയുടെ ഏറ്റവും അനുഗ്രഹീതമായിരിക്കുന്ന പ്രഭാത ശുശ്രൂഷകളിലൊന്നായിരിക്കുന്ന പ്രഭാതവന്ദനത്തിൽ പങ്കെടുക്കാൻ ഈ ധന്യനിമിഷങ്ങളെ ആത്മപൂർണമാക്കി തീർക്കാൻ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന് ഈ സമയം ദൈവ സാന്നിധ്യത്തിൻ്റെ മറവിൽ വചനത്തിനു വേണ്ടി ചെലവഴിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും പ്രഭാതവന്ദനത്തിലേക്ക് സ്വാഗതം അരുളുന്നു. അനുഗ്രഹീതമായിരിക്കുന്ന ഈ നിമിഷങ്ങളെ ദൈവവചനം കൊണ്ട് ധന്യമാക്കി തീർക്കേണ്ടതിന്
പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ലൂക്കോസിൻ്റെ സുവിശേഷം 18 അധ്യായത്തിൻ്റെ മറ്റൊരു പാരഗ്രാഫ് നിങ്ങളുമായിട്ട് വായിച്ച് പങ്കുവെച്ച ചില വിഷയങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. 18 അധ്യായത്തിൻ്റെ 18 വാക്യം മുതൽ 30 വാക്യം വരെയുള്ളൊരു പാരഗ്രാഫ് ഞാൻ വായിക്കുന്നു. എന്നോടുകൂടെ ബൈബിൾ നിവർത്തി ഭാഗങ്ങൾ ചിന്തിക്കുകയും വായിക്കുകയും ചെയ്യാൻ വിനീത അഭ്യർത്ഥന ഞാൻ നടത്തുകയാണ്. 18 വാക്യം മുതൽ, ഒരു പ്രമാണി അവനോട്, നല്ല ഗുരു, ഞാൻ നിത്യജീവനെ അവകാശമാക്കേണ്ടതിന് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. അതിന് യേശു, എന്നെ നല്ലവനെന്ന് പറയുന്നത് എന്ത്? ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല. വ്യഭിചാരം ചെയ്യരുത്, കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നീ കൽപ്പനകളെ നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഇവയൊക്കെയും ഞാൻ ചെറുപ്പം മുതൽ കാത്തുകൊണ്ടിരിക്കുന്നു എന്ന് അവൻ പറഞ്ഞത് കേട്ടിട്ട് യേശു, ഇനി ഒരു കുറവ് നിനക്കുണ്ട്, നിനക്കുള്ളതൊക്കെയും വിറ്റ് ദരിദ്രന്മാർക്ക് പകുത്തു കൊടുക്കാം, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. അവൻ എത്രയും ധനവാനാകൊണ്ട് ഇത് കേട്ടിട്ട് അതിദുഃഖിതനായി തീർന്നു. യേശു അവനെ കണ്ടിട്ട്, സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം, ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നത് എളുപ്പമെന്ന് പറഞ്ഞു. ഇത് കേട്ടവർ, എന്നാൽ രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയുമെന്ന് പറഞ്ഞു. അതിനവൻ, മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാകുന്നു എന്ന് പറഞ്ഞു. ഇതാ ഞങ്ങൾ സ്വന്തമായത് വിട്ട് നിന്നെ അനുഗമിച്ചിരിക്കുന്നു എന്ന് പത്രോസ് പറഞ്ഞു. യേശു അവരോട്, ദൈവരാജ്യ നിമിത്തം വീടോ ഭാര്യയെയോ സഹോദരന്മാരെയോ അപ്പന്മാരെയോ മക്കളെയോ വിട്ടുകളഞ്ഞിട്ട് ഈ കാലത്തിൽ തന്നെ പല മടങ്ങായും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനായും പ്രാപിക്കാത്തവരാരും ഇല്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. പരിചിതമായിരിക്കുന്ന വാക്കുകൾ കൊണ്ട് അലങ്കൃതമാണ് ഈ പാരഗ്രാഫ്. വേദപുസ്തക വായനക്കാർക്ക് സുപരിചിതമാണ്. ധനാഢ്യനായ യഹൂദനായിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ യേശുവിൻ്റെ അടുക്കൽ പൊതു നിരത്തിൽ വന്നിട്ട് ഓടി വന്ന് അവൻ്റെ കാൽക്കലേക്ക് വീണിട്ട് ചോദിച്ചു എന്നാണ് മറ്റിതര സുവിശേഷകന്മാർ എഴുതിയിരിക്കുന്നത്. മത്തായി, മർക്കോസും ലൂക്കോസും ഈ കാര്യം എഴുതിയിട്ടുണ്ട്. മൂന്നും കൂടി ചേർത്ത് വെച്ച് വായിക്കുമ്പോഴാണ് അതിൻ്റെ കൃത്യമായൊരു ചിത്രം കിട്ടുന്നത്. മൂന്നും കൂടി ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ ഇതൊരു പബ്ലിക് സ്ഥലത്താണ് ഈ മനുഷ്യൻ വരുന്നത്, ഓടിയാണ് വരുന്നത്. യേശുവിനെ വീണ് നമസ്കരിച്ചുകൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. ആഗമനവും ആ എന്താ പറയുക, അപ്രോച്ചൊക്കെ ഭയങ്കരമായിരുന്നു. കാരണം ഓടി വരിക, കാൽക്കലേക്ക് വീഴുക, ചോദിക്കുക, നമസ്കരിക്കുക, പറഞ്ഞ കണ്ടാൽ ഓർക്കും ഇപ്പം ഇവൻ എന്തെങ്കിലും കൊണ്ടേ പോവുള്ളൂ എന്ന് നമ്മൾ വിചാരിച്ചു പോകും. പക്ഷെ തിരിച്ചു പോയപ്പോൾ ഈ മനുഷ്യൻ പോയത് ഭയങ്കര നിരാശനായിട്ടാണ് എന്ന് സ്തോത്രം കാണാൻ കഴിയും. അതിദുഃഖിതനായി തീർന്നു. മറ്റ് ചില സുവിശേഷങ്ങൾ എഴുതിയിരിക്കുന്നത് അവൻ നിരാശനായി ദുഃഖത്തോടെ തിരിച്ചു. ഞാൻ ഏറ്റവും അധികം തുടക്കത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ആത്മീയത്തിലേക്ക് വരുന്നത്, നമ്മളൊരു ഒരു 2.5 മണിക്കൂറുള്ളൊരു പ്രാർത്ഥനാ യോഗത്തിലേക്ക് വരുന്നത്, ഞായറാഴ്ച തോറും നടക്കുന്ന നമ്മുടെ ടി വി തന്നെയാണെങ്കിലും വീട്ടിലെ സഭായോഗം ഉണ്ടല്ലോ, രാവിലെ 8:30 തുടങ്ങി ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി തീരുക, ഇത്രയും സമയം ടെലിവിഷന് മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ടെന്ന് എഴുന്നേറ്റ് പോകാതെ, വളരെ വിലയേറിയതായി കാണുന്നവർ അല്ല. സ്തോത്രം, സജീവമായി കൊറോണ കാലമൊക്കെ മാറി വീണ്ടും ദൈവമായി കിടന്ന അവസരം തരുമ്പോൾ ഒരു 2-2.5 മണിക്കൂർ നമ്മുടെ കൂട്ടായ്മയിൽ പോയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങോട്ട് വരുന്നത് ഭയങ്കര എന്തോ ആയിട്ടോ വരുന്നത്, ഭയങ്കര ആവേശത്തോടെ ഓടി ഏറ്റവും മുമ്പിലെ കസേര പിടിച്ച് വന്നങ്ങ് വീണ് മുട്ടയിൽക്കിടന്ന് യേശുവിനെയൊക്കെ വിളിച്ച് പാട്ടൊക്കെ പാടിപ്പോൾ ഭയങ്കര നൃത്തം ചെയ്ത് തുള്ളിച്ചാടി ആരാധിച്ചൊക്കെ സ്തുതിച്ചു. പക്ഷേ ഈ മനുഷ്യനെ നോക്കണം, വന്നത് ഭയങ്കര സംഭവമായി, പക്ഷെ പോയത് ബലൂണിൻ്റെ കാറ്റ് പോയോലെ. ദൈവസന്നിധിയിലേക്ക് വരുന്നത്, ആത്മീയത്തിലേക്ക് വരുന്നത്, ജീവിതത്തിലേക്ക് വരുന്നത് എങ്ങനെയാന്നുള്ളതല്ല, പോകുന്നതെങ്ങനാ. എല്ലാ തുറയിലും നിങ്ങൾക്ക് ചിന്ത തരാൻ വേണ്ടി ആഗ്രഹിക്കുക. ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ പദാനുപദമായി പറയാനാണെങ്കിൽ ഈ പാരഗ്രാഫിൽ എന്തെല്ലാം കാര്യങ്ങൾ പറയണം. ഓരോരുത്തരും ചോദിച്ച ചോദ്യങ്ങൾ ആത്മീയ ജീവിതത്തിൽ വിലയേറിയതാണ്. ഞാൻ നിങ്ങളോട് പറയാം, ഇവിടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ വിവാഹമൊക്കെ ആണെങ്കിൽ തന്നെയാണെങ്കിൽ എന്തുമായിരിക്കും വരവ്, കല്യാണമാണല്ലോ കുടുംബജീവിതത്തിലേക്കുള്ള വരവെന്ന് പറയുന്നത്, രണ്ട് വീട്ടിൽ ജനിച്ചു വളർന്ന രണ്ട് ധ്രുവങ്ങളിലായിരുന്ന രണ്ട് ആശയങ്ങളായിരുന്ന രണ്ട് മാതാപിതാക്കളാൽ ജനിച്ചു വളർത്തപ്പെട്ട രണ്ട് വ്യക്തിത്വങ്ങൾ ഒന്നെങ്കിൽ ഒരു ദേവാലയത്തിലോ അല്ലെങ്കിൽ ഒരു പബ്ലിക് സ്ഥലത്തോ വെച്ച് ആയിരക്കണക്കിന് ആളുകൾ കൂടുന്ന ഒരു പൊതുസദസ്സിൽ അവരവരുടെ പശ്ചാത്തലത്തിലുള്ള ആത്മീയ കർമ്മങ്ങളുടെ നിലവാരത്തിനകത്ത് അവർ ഒന്നായിത്തീരുകയാണ്. എന്തുവാണ്,
സ്തോത്രം 1000 രൂപയുടെ സ്തോത്രം ഒരു മെനു ടേബിളിൽ അറേഞ്ച് ചെയ്യുന്ന 1000 രൂപയുടെ ഫുഡും പിന്നെ വിലയേറിയ ബൊക്കയും പൂച്ചെണ്ടും ആഡംബര കാറുകളും ഒരേ ജോഡി വസ്ത്രം ധരിച്ച ഒരു കൂട്ടം ചെറുപ്പക്കാരും പിന്നെ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ഭയങ്കരമായിരുന്നു ആ വരവ്. പക്ഷേ 1.5 കൊല്ലം കഴിഞ്ഞപ്പോൾ കോടതി വരാന്തയിൽ വെച്ച് ദുഃഖിച്ച് തിരിച്ചു പോവുക. അതല്ലേ സംഭവിക്കുന്നേ? ജീവിതത്തിലേക്ക്, ഒരുവൻ്റെ ജീവിതത്തിലേക്ക് കയറി വരുന്നത് ഭയങ്കര ഹണി മണി എല്ലാം പറഞ്ഞുകൊണ്ടായിരിക്കും. നമ്മുടെ കല്യാണമൊക്കെ കഴിയുമ്പോൾ, ഞാനൊരു പാസ്റ്ററല്ലേ, എത്രയോ സ്ഥലങ്ങളിൽ സാധാരണ ഇതൊക്കെ ഈ കല്യാണം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് ഈ ചെറുക്കൻ്റെ വീട്ടിൽ ഗൃഹപ്രവേശം നടത്തുക എന്നൊക്കെ പറഞ്ഞൊരു പരിപാടി ഇപ്പോഴും നമുക്കുണ്ട്. അപ്പോൾ കല്യാണം കഴിഞ്ഞ് ഫോട്ടോ എടുപ്പെല്ലാം കഴിഞ്ഞ് ചിലപ്പോൾ 2, 2.5, 3 മണിയാകുമ്പോഴത്തേക്കായിരിക്കും ചെറുക്കൻ്റെ വീട്ടിലേക്ക് വരുന്നത്. ചെറുക്കൻ്റെ പാസ്റ്ററാണ്, ഞാനെങ്കിൽ വളരെ സൈലൻ്റായിട്ട് നിന്ന് ദൂരെ മാറി നിന്ന് കണ്ടുകൊണ്ടിരിക്കും. ക്യാമറക്കാരത് കൂടുതലും കൈകാര്യം ചെയ്യുന്നത്, അവർക്കതറിയാം. അപ്പോൾ കച്ച കൊടുപ്പ്, വീട്ടിലേക്ക് കയറി വരുമ്പോൾ ചിലർ വിളക്ക് കത്തിച്ച് ബൈബിള് കയ്യിൽ കൊടുത്ത് ചെറുക്കൻ്റെ അമ്മ കൈ പെണ്ണിനെ കൈ പിടിച്ച് എല്ലാവരും കൂടി പറയുന്നു, വലത്തുകാല് വെച്ച് വലത്തുകാല് ചെന്ന് ഭയങ്കര സംഭവമാണ്. കയറി രണ്ടുപേരും കൂടി പ്രധാന കസേരയിൽ ഇരുത്തി കുടിക്കാൻ പാല് കൊടുത്തു, എന്തൊക്കെ സംഭവമാണ്. വന്നവരുടെ ഭയങ്കര അമ്മാച്ചനും മാവിയെല്ലാം കൂടി നിന്ന് ഫോട്ടോ എടുത്ത് കച്ച കൊടുത്ത് ചെറുക്കൻ്റെ പോക്കറ്റിൽ ഒരു കവർ കാശൊക്കെ ഇട്ട് കൊടുത്ത് ആ വരവ് ഭയങ്കരമായിരുന്നു ഈ ചെറുപ്പക്കാരൻ വന്നതുപോലെ. പക്ഷെ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത് വരവിനേക്കാൾ ഭയങ്കരമായിരിക്കണം തിരിച്ചുപോക്ക് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ലോകത്തിൽ തങ്ങേണ്ടവരല്ല, ഇവിടെ നിന്ന് പോകേണ്ടവരല്ല, ഇവിടെ നിന്നൊരു മടക്കയാത്രയുണ്ട്. ആത്മീക ജീവിതം കൊണ്ട് ഏറ്റവും ധന്യമാക്കേണ്ടത് എന്താണെന്നറിയാമോ? ഇവിടെ നിന്ന് പൊറുക്കാൻ നിൽക്കണം. തീർച്ചയായിട്ടും ആ കാര്യം അവഗണിക്കുന്നില്ല ബൈബിൾ. ഈ കാലഘട്ടത്തിൽ നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തണം, ഒരു ചെറിയ വീട് വേണം, അത്യാവശ്യം കാര്യങ്ങൾ നടക്കണം, സമൂഹ മധ്യത്തിൽ മാന്യരായി ഒരു ജോലി വേണം, കാര്യം വേണം. പക്ഷെ നമ്മുടെ പലരെയും തത്രപ്പാടും നമ്മുടെ പ്രയത്നവും നോക്കിയാൽ നമ്മളിവിടെ നിന്ന് പോകുന്നില്ല, ഇവിടെ തന്നെ അങ്ങ് തീരുവാന്ന്, ഇവിടെ അങ്ങ് നിൽക്കുവാന്ന് തോന്നും. അതല്ലാട്ടോ സത്യം. സത്യം ഇതാണ്, നിങ്ങളുടെ യേശുവിൻ്റെ അടുക്കലേക്ക് വരുന്ന ഈ മനുഷ്യൻ വരുന്നത് ഓടിക്കതച്ചാണ്. ഓ ഗുരുവാ ഗുരുവാ എന്ന് പറഞ്ഞിട്ടാണ് വിളി വരുന്നത്. ആൾക്കാരെയൊക്കെ തള്ളി മാറ്റി, ആൾക്കാരൊക്കെ മാറിക്കൊടുത്ത് ആംബുലൻസ് വരുമ്പോൾ വണ്ടി മാറ്റിയിടുന്ന പോലെ ഇവൻ്റെ വരവ് കണ്ടപ്പോൾ ഓർത്തു, ഏതാണ്ട് അത്യാവശ്യം വരുന്നതാണ്. വന്ന കർത്താവിൻ്റെ കാൽക്കിലേക്ക് വീണിട്ട് ചോദിച്ച ചോദ്യം വേദപുസ്തകത്തിലെ നമ്പർ 1 ചോദ്യമാണ്. എത്രയോ പേര് യേശുവിനോട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? ക്ഷീണ് ചോദിച്ച ചോദ്യമാണ്. കർത്താവിനോട് മനുഷ്യൻ ചോദിച്ച ചോദ്യങ്ങളിൽ എൻ്റെ നിരീക്ഷണത്തിൽ യേശുക്രിസ്തുവിൻ്റെ ഐഹിക ജീവിതകാലത്ത് വന്ന് ചോദിച്ച ഒട്ടനവധി ചോദ്യങ്ങൾ. ശിഷ്യന്മാരിക്കും ചോദിച്ചു, കുരുടനായ ഒരു മനുഷ്യനെ കണ്ടപ്പോൾ, കർത്താവേ ഒരു ചോദ്യമുണ്ട്. യേശു പറഞ്ഞു, ചോദിച്ചോളാം. പറഞ്ഞു, ചോദ്യം ഇതാണ്, ഇവൻ കുരുടനായി പിറക്കാൻ കാരണം ഇവൻ്റെ അപ്പനാണോ അമ്മയാണോ ഇവൻ ചെയ്ത പാപമാണോ? ഇങ്ങനെ ഒരുപാട് ഗുരുമാല ചോദ്യങ്ങൾ. ഗുരുമാലല്ലാട്ടോ, എന്നാലും ഞാൻ ആ കാര്യം പറയുക. ഈ ചോദ്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ചുമ്മാ അവരുടെ മനസ്സിൽ കിടന്ന ചോദ്യങ്ങളാണ്. പക്ഷേ പല ചോദ്യങ്ങൾ കർത്താവിനോട് ചോദിച്ചു. പരീശന്മാർ ചോദിച്ചു, പുരോഹിതന്മാർ ചോദിച്ചു. യേശുക്രിസ്തുവിൻ്റെ വിസ്താര വേളയിൽ പീലാത്തോസ് അടക്കമുള്ള സ്തോത്രം അന്നത്തെ രാഷ്ട്രീയ മത സദസ് അധികാരമുള്ളവർ എത്രയോ ചോദ്യങ്ങൾ യേശുവിനോട് ചോദിച്ചു. പക്ഷെ എൻ്റെ വേദപുസ്തക വായനയിലെ നിരീക്ഷണത്തിൽ, വെരി ഗുഡ്, ഓരോ മനുഷ്യനും ചോദിക്കേണ്ട ചോദ്യമാണ് ഈ ധനാഠ്യനായിരിക്കുന്ന ചെറുപ്പക്കാരൻ വന്ന് യേശുവിനോട് ചോദിച്ചത്. ചോദിച്ച ചോദ്യം നിങ്ങൾ കേട്ടോ, നല്ല ഗുരു, നിത്യജീവനെ പ്രാപിപ്പാൻ അവകാശമാക്കേണ്ടതിന് ഞാൻ എന്ത് ചെയ്യണം? ഓരോ മനുഷ്യനും ഈ ഭൂമിയിൽ വെച്ച് അന്വേഷിക്കേണ്ട ചോദ്യം നിത്യജീവനെ അവകാശമാക്കാൻ എന്ത് ചെയ്യണം? 2-3 ചിന്തകൾ പറഞ്ഞ് മറ്റേ കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ മനുഷ്യനെ മറ്റിതര ഭാഗങ്ങളിൽ നിന്ന് വെച്ച് നോക്കുമ്പോൾ ഇവിടെ വന്നൊരു പ്രമാണിയാണെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ലൂക്കോസ് എഴുതിയിരിക്കുന്ന പ്രമാണിയാണ്. മത്തായിലും മർക്കോസിലൊക്കെ ചേർത്ത് വായിച്ചാൽ അയാൾ യഹൂദനാണ്. പ്രമാണി എന്ന് പറഞ്ഞാൽ ആർക്കോൺ എന്നൊരു വാക്കാണ് വേദപുസ്തകത്തിൻ്റെ മൂലഭാഷയിൽ കിടക്കുന്നതെന്നാണ് എൻ്റെ ഓർമ്മ. സ്തോത്രം. ആർക്കോൺ എന്ന വാക്കെന്ന് പറയുന്നത് മറ്റുള്ളവരെ ഉപദേശിക്കാൻ കഴിയുന്ന റബ്ബിയാണ്. പ്രമാണി കൊള്ളാവുന്നൊരുത്തനാണ്. അപ്പം അയാള് ന്യായപ്രമാണം സംബന്ധിച്ച് തൽപരനാണ്. മറ്റുള്ളവരോട് ന്യായപ്രമാണത്തെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു ഉപദേശ സമർത്ഥനാണ്. അയാളുടെ മനസ്സിനകത്തൊരു ഒരു ഒരു ശൂന്യതാ ബോധ്യം ഉണ്ടായിരുന്നു. എന്താണെന്നറിയാമോ? താൻ ഇതുവരെ നിത്യജീവൻ പ്രാപിച്ചിട്ടില്ല, അവകാശമാക്കിയിട്ടില്ല. തനിക്ക് ജീവനുണ്ട്, ഇഷ്ടം പോലെ സ്വത്തുണ്ട്, കാർപോർച്ചിൽ കാറുണ്ട്, ഏക്കർ കണക്കിന് ഭൂമിയുണ്ട്, ബാംഗ്ലൂർ സ്തോത്രം വീടുണ്ട്, കൊച്ചിയിൽ വില്ലയുണ്ട്, ദുബായിൽ ചിലപ്പോൾ ബിസിനസ് ഉണ്ട്, ഇതൊക്കെയുണ്ട്. പക്ഷേ ഇതെല്ലാം കരസ്ഥമാക്കിയിട്ടും ഭൂമിയിൽ വന്നിട്ട്
സമ്പാദിക്കാതെ പോയ ഒരു സംഭവമാണ് നിത്യജീവൻ. എല്ലാവരും കേട്ടോളണം, എന്തൊക്കെ നമ്മൾ ഇവിടെ വെച്ച് നേടിയാലും നിത്യജീവനെ അവകാശമാക്കിയില്ലെങ്കിൽ, ആഗ്രഹിച്ച ആളെ ജീവിത പങ്കാളിയാക്കി എടുത്തു, മിടുക്കനാണ് അങ്ങ്, സമ്മതിച്ചു തരണം, അതൊക്കെ സമ്മതിക്കുന്നു ഞങ്ങൾ. പക്ഷേ ഇവിടെ വെച്ച് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താതെ പോയാൽ നിങ്ങളുടെ ജീവിതം ശൂന്യമാണ്. എന്താണ് ആ ചോദ്യം? നിങ്ങൾ ആരോടാണ് ചോദിക്കേണ്ടത്? മതങ്ങളോട് ചോദിച്ചാൽ നിത്യജീവൻ തരുമോ? ലോകത്തിലെ ശാസ്ത്രത്തോട് ചോദിച്ചാൽ നിത്യജീവൻ കൈമറത്തി കാണിക്കും. നീ എന്തോ മണ്ടത്തരായി ചോദിക്കുന്നു, വല്ല ഉപദേശിമാരോട് പോയി ചോദിക്കാൻ പറയും. നിങ്ങളുടെ കെമിസ്ട്രി അധ്യാപകയോടോ നിങ്ങളുടെ ഇംഗ്ലീഷ് ഗ്രാമർ പഠിപ്പിക്കുന്ന സാറിനോടോ ചോദിച്ചാൽ ഈ ചോദ്യത്തിന് മറുപടി കിട്ടില്ല. യഥാർത്ഥത്തിൽ ഈ ചോദ്യം ചോദിക്കേണ്ടത് വേറെ ആരോടും അല്ല, യേശുവിനോട് തന്നെയാണ്. കാരണം യേശുക്രിസ്തു ഭൂമിയിൽ വന്നത് മനുഷ്യന് സൗഖ്യം കൊടുക്കാൻ വേണ്ടി മാത്രമല്ല, നിത്യജീവനെ കൊടുക്കാനാണ്. ചോദ്യം കറക്റ്റാണ്, വരവ് കറക്റ്റാണ്, ആഗമന ഉദ്ദേശം കറക്റ്റാണ്, എല്ലാം ശരിയാണ്. പക്ഷേ മടങ്ങിപ്പോയത് ദുഃഖത്തിലാണ്. ഞാൻ എൻ്റെ വാക്കുകൾ വിരാമം കുറിക്കാൻ സമയം ആയി വരുന്നു. ഞാൻ നിങ്ങളുടെ ചിന്താമണ്ഡലത്തെ തലയിപ്പിടിച്ച് കുലുക്കി ഓർപ്പിക്കുന്നത് പോലെ പ്രഭാതവന്ദനത്തിലെ ഏറ്റവും സുന്ദര നിമിഷങ്ങൾ നിങ്ങളുടെ മനസ്സിൽ തട്ടുക, തട്ടിയിട്ട് പറയുക, നിങ്ങളുടെ ഈ ചോദ്യം ഇന്ന് വരെ ചോദിച്ചിട്ടുണ്ട്. ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. ഇപ്പം എന്നെ പോലത്തെ ഒരാളെയോ പൗരുഷനിലെ ഏതെങ്കിലും കർത്തദാസിനെയോ നിങ്ങൾക്ക് പരിചയമുള്ള ഏതെങ്കിലും ഒരു അനുഗ്രഹീത പ്രാർത്ഥനക്കാരനെയോ കിട്ടിയാൽ 1000 ചോദ്യം ചോദിക്കാൻ വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക. എന്താ ചോദ്യം? എൻ്റെ വാസ്തവം, എൻ്റെ കൊച്ചിൻ്റെ കല്യാണം നടക്കാത്ത എന്താ, ഞങ്ങൾക്ക് എന്താ ഇത് പറ്റിയത്, ഞങ്ങളാർക്കും ദോഷം ചെയ്തിട്ടില്ല, ഇനി എന്താ ചെയ്യേണ്ടത്, ഇനി എങ്ങനെ, ഇങ്ങനെ 150 ചോദ്യം ചോദിക്കാൻ വേണ്ടി ഇരിക്കുക. ഈ ചോദ്യങ്ങൾക്കിടയിൽ ഈ ചോദ്യമുണ്ടോ, ഏത്, നിത്യജീവനെ അവകാശമാക്കാൻ ഞാൻ വല്ലതും ചെയ്തിട്ടുണ്ടോ, അതെയോ ജനിച്ചപ്പോഴേ നമുക്ക് നിത്യജീവൻ? എന്താണ് നിങ്ങളുടെ ഇതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്? ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കാതെ, ചോദിക്കേണ്ടവരോട് ചോദിക്കാതെ ഈ ലോകം വിട്ടു പോകരുത്. ഞാൻ അവസാന വാക്ക് പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞു നിർത്താം. നിങ്ങളുടെ ജീവിതത്തിലേക്ക്, നിങ്ങളുടെ ആത്മീയത്തിലേക്ക്, എന്തിലേക്കുള്ള വരവ് ഭയങ്കര പെരുമ്പറ കൊട്ടി ബിരിയാണിയും കൊടുത്താണ് വരുന്നത്. പക്ഷെ നിങ്ങൾ ഈ ലോകത്തുനിന്ന് പോകുമ്പോൾ നിരാശനായി, എങ്ങോട്ടാണ് പോകുന്നതെന്നറിയാതെ ദുഃഖിതനായി, അവസാന ദിവസങ്ങൾ, അവസാന നിമിഷങ്ങൾ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുമായി ഈ ലോകത്തുനിന്ന് പോകരുത്. ഇവിടുന്ന് പോകുമ്പോൾ നിങ്ങളുടെ കൈപ്പിടിക്ക തുറപ്പുണ്ടായിരിക്കണം. പൗലോസ് പറഞ്ഞതുപോലെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക്, നിത്യതയിലേക്ക്, സന്തോഷത്തോടെ. അഥവാ കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ 10, 80, 90 വയസ്സാകട്ടെ, ആ സമയത്ത് നിങ്ങൾക്ക് സുബോധം നഷ്ടപ്പെടാതെ നിങ്ങൾ കട്ടിലിൽ നീണ്ടു നിവർന്ന് യാത്രയ്ക്കൊരുങ്ങുമ്പോൾ, നിങ്ങളുടെ മക്കളും കൊച്ചുമക്കളും നിങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ അടുത്ത് നിൽക്കുമ്പോൾ, പായും വലിച്ചു കയറി കട്ടിലിൻ്റെ ഇഴുകയും ചവിട്ടി ഓടിച്ചിട്ട് പോകേണ്ട ഗതികേട് വരാതിരിപ്പാൻ നിങ്ങൾ ഇവിടെ വെച്ച് കണ്ടെത്തണം നിത്യജീവൻ. ടാറ്റ പറഞ്ഞു പോകണം, അപ്പൻ്റെ അടുക്കിലേക്ക് പോകുന്നതുപോലെ സന്തോഷത്തോടെ പോകണം, സമാധാനത്തോടെ പോകണം. ജീവിതത്തിൻ്റെ പങ്കാളി, ഞാൻ പറഞ്ഞല്ലോ, സുദീർഘ ബന്ധമാണ് ഭാര്യഭർത്തൃ ബന്ധം. വരുന്നത് ഞാനീ പറഞ്ഞ പോലെ ആഡംബരത്തിനും ആഘോഷത്തിനും, വെല്ലോൻ്റെ കാറാണെങ്കിലും സ്തോത്രം, വില കൂടിയ കാർ, നമുക്ക് ഓൾട്ടോയാണ് മാരുതിയുടെ, പക്ഷെ നമ്മൾ കല്യാണത്തിന് വന്നിറങ്ങിയത് ഓടിയില്ല, 6.5 കാറാണ് സ്തോത്രം. എന്നാലും വരവൊക്കെ കണ്ടപ്പോൾ സൂപ്പറായിരുന്നു. അങ്ങനെ വന്നിറങ്ങിക്കൊണ്ട് പോകാൻ നേരത്ത് ഒരു പെട്ടിക്കകത്ത് ഒതുങ്ങി പോകുമ്പോൾ ദുഃഖത്തോടെ പോകരുത്. ഈ മനുഷ്യൻ യേശുവിൻ്റെ അടുക്കുന്ന് പോയതുപോലെ ഒരു മനുഷ്യൻ പോലും കർത്താവിൻ്റെ അടുക്ക് വന്നിട്ട് കരഞ്ഞുകൊണ്ട് പോയിട്ടില്ല, സന്തോഷിച്ച പോയിട്ടുള്ളൂ. കുഷ്ഠരോഗികൾ പോലും, നിങ്ങൾക്ക് യേശുവിനെ പരിചയപ്പെട്ടു, പൗരുഷനിൽ കൂടെ ഒത്തിരി പ്രാവശ്യം നിങ്ങൾ കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്നു, നിങ്ങളുടെ മടക്കയാത്ര ശുഭമായിരിക്കണം, അതിന് നിത്യജീവനെ അവകാശമാക്കണം എന്ന ചിന്തയോടുകൂടെ ഞാൻ എൻ്റെ നിങ്ങൾക്കുള്ള അനുഗ്രഹ വാക്കുകൾ നിർത്തുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ കിടക്കും, ഈ ചോദ്യം നിങ്ങൾ ചോദിക്കേണ്ടവരോട് ചോദിക്കും എന്നുള്ള എളിയ ചിന്തയോടെ ഞാൻ എൻ്റെ ചിന്തയിൽ നിന്ന് കുത്തിടുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. പാതയിൽ ദീപമാ കൂട്ടിനായി വരണേ തുണയാ, ഇക്ഷിതി വിട്ടു നിൻ സന്നിധോ ചേരുവാൻ ഉള്ളം വാഞ്ചിക്കുന്നേ, ഇക്ഷിതി വിട്ടു നിൻ സന്നിധോ
ചേരുവാൻ ഉള്ളം വാഞ്ചിക്കുന്നേ. അല്പനാൾ കൂടെ ഈ ക്ലേശങ്ങൾ സഹിക്കാം, കാലങ്ങൾ തീരാറാ. ഉയർപ്പിൻ സുപ്രഭാതം വരും, കാണും നാം പ്രിയനെ മേഘത്തിൽ. ഉയർപ്പിൻ സുപ്രഭാതം വരും, കാണും നാം പ്രിയനെ മേഘത്തിൽ. ഊരിരുൾ പാതയിൽ ദീപമാ കൂട്ടിനായി വരണേ തുണയാ. ഇക്ഷിതി വിട്ടു നിൻ സന്നിധോ ചേരുവാൻ ഉള്ളം വാഞ്ചി. ഇക്ഷിതി വിട്ടു നിൻ സന്നിധോ ചേരുവാൻ ഉള്ളം വാഞ്ചി. വീണ്ടെടുക്കപ്പെട്ടോ ഘോഷമാ സിയോനിൽ വന്നിടും ഏകമാ. നിത്യസന്തോഷം പ്രാപിച്ചിടും ഓടിപ്പോ കണ്ണുനീ ദുഃഖവും. നിത്യസന്തോഷം പ്രാപിച്ചിടും ഓടിപ്പോ കണ്ണു നീ ദുഃഖവും. ഊരിരുൾ പാതയിൽ ദീപമാ കൂട്ടിനായി വരണേ തുണയാ. ഇക്ഷിതി വിട്ടു നിൻ സന്നിധോ ചേരുവാൻ ഉള്ളം വാഞ്ചിക്കുന്നേ. ഇക്ഷിതി വിട്ടു നിൻ സന്നിധോ ചേരുവാൻ ഉള്ളം വാഞ്ചിക്കുന്നേ. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. ഇന്ന് നമ്മൾ ചിന്തിച്ചതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഭൂമിയിൽ വെച്ച് ചോദിക്കേണ്ട ഏറ്റവും വലിയ ചോദ്യം, നിത്യജീവനെ അവകാശമാക്കാൻ എന്ത് ചെയ്യണം? ആരോട് ചോദിക്കണം? മതങ്ങളോട് ചോദിക്കരുത്, ശാസ്ത്രത്തോട് ചോദിക്കരുത്, ലോകത്തോട് ചോദിക്കരുത്. ഇത് ദൈവത്തോടും ദൈവത്തിൻ്റെ പുത്രനോടും ചോദിക്കണം, അല്ലെങ്കിൽ ദൈവമാക്കി വെച്ചവരോട് ചോദിക്കണം. നിങ്ങൾക്ക് കൃത്യമായ മറുപടി കിട്ടും. പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഉത്തരം കിട്ടാത്ത ചോദ്യവുമായി നടക്കുന്ന ഒരുപാട് പേര് ഞങ്ങളുടെ ഇടയിലുണ്ട്. പ്രത്യേകിച്ച് സ്വർഗമുണ്ടോ, നിത്യജീവൻ എന്താണ്, സ്വർഗത്തിൽ പോവോ, യേശു മടങ്ങി വരുമോ, ഈ കാര്യങ്ങളുടെയൊക്കെ തിട്ടമായ മറുപടി കൊടുക്കാൻ അങ്ങേക്കും അങ്ങയുടെ ആത്മാവിനെ കഴിയത്തുള്ളൂ. മനുഷ്യനിൽ അങ്ങയുടെ ആത്മാവ് വ്യാപരിക്കുമ്പോൾ സംഭവിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു. ഇന്ന് ഈ ചിന്തകൾക്ക് വിധേയരായ എല്ലാവരെയും അനുഗ്രഹിക്കണേ. ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു കാര്യത്തിൻ്റെ തുടക്കത്തെക്കാൾ അതിൻ്റെ ഒടുക്കം നന്നായിരിക്കണമെന്നുള്ള വേദപുസ്തക തത്വമനുസരിച്ച് ഞങ്ങളുടെ മടക്കയാത്ര, ഞങ്ങളുടെ ജീവിതാവസാനം ധന്യമാകാൻ, നിത്യതയും നിത്യജീവനൊക്കെ ഞങ്ങളുടെ കൈവശമാകാനിടയാകണം. എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ഇന്നത്തെ ദിവസം അവർക്ക് ധന്യമാകണം, എല്ലാവർക്കും ശുഭത വരണം. അതിനുവേണ്ടി ഞാനിവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു.
പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. മറ്റൊരു എപ്പിസോഡിൽ കാണാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.